ശക്തമായ വേനൽമഴയിൽ ഗ്രാമീണ മേഖലയിലെ കാർഷിക വിളകൾക്ക് വ്യാപക നാശനഷ്ടം സംഭവിച്ചു. കൊടും ചൂടിനെ പ്രതിരോധിച്ച് പരിപാലിച്ച വാഴകൃഷിക്കാണ് ഏറെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. പൊടിപളം കൂട്ടക്കനിയിൽ 100 ഓളം വാഴകൾ നശിച്ചു. This news brought to you by Bhima Jewelry, Press Club Junction, Kasaragod. ശക്തമായ വേനൽമഴയിൽ ഗ്രാമീണ മേഖലയിലെ കാർഷിക വിളകൾക്ക് വ്യാപക നഷ്ടം സംഭവിച്ചു. കൊടും ചൂടിനെയും നേരിട്ട് പരിപാലിച്ച വാഴകൃഷിക്കാണ് ഏറെയും നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. പൊടിപ്പള്ളം കൂട്ടക്കന്നി സ്വദേശിയായ ബാലകൃഷ്ണന്റെ കൃഷിയിടത്തിലെ 750 ഓളം വാഴകളിൽ 100 ഓളം വാഴകൾ നശിച്ച നിലയിലാണ്. കുലച്ചതും കുലയ്ക്കാറായതുമായ വാഴകളാണ് കാറ്റിലും മഴയിലുമായി നിലം പൊത്തിയത്. വർഷങ്ങളായി കൃഷിയിലേർപ്പെട്ട് ജീവിക്കുന്ന ബാലകൃഷ്ണനും കുടുംബത്തിനും വേനൽ മഴ സമ്മാനിച്ചത് കനത്ത നാശനഷ്ടങ്ങളാണ്. പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷിയിറക്കിയ ബാലകൃഷ്ണന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് വേനൽമഴയിലൂടെ കിട്ടിയത്. സംഭവത്തെ തുടർന്ന് ബാലകൃഷ്ണന്റെ കൃഷിയിടം പഞ്ചായത്ത് പ്രസിഡന്റ്, കൃഷി ഓഫീസർ എന്നിവർ സന്ദർശിച്ചിരുന്നു. പ്രശ്നത്തിനുള്ള പരിഹാരം ഉടൻ കാണുമെന്നും അധികൃതർ അറിയിച്ചിരുന്നതായി ബാലകൃഷ്ണൻ പറയുന്നു. കുറേ കൊല്ലമായി നമ്മൾ കൃഷി എടുക്കുന്നത്, ഇപ്പോൾ ഞാൻ ലോൺ എടുത്തിട്ടാണ് കൃഷി ചെയ്തത്. ഇന്നലത്തെ കാറ്റിനെല്ലാം നശിച്ചു പോയി. അതിനെന്ത് ആനുകൂല്യം തരുന്നെങ്കിൽ ഗവൺമെൻറ് തരണം. വേറെ വരുമാനമായിട്ടൊന്നുമില്ല. ഇത് പണിയെടുത്തിട്ടാണ് നമ്മൾ ജീവിതം പോകുന്നത്. 100 ഓളം വാഴകളും ഇപ്പോൾ നശിച്ചു പോയത്. അപ്പോൾ തൈ മീനാവിലെ നഷ്ടം വരും. ജൈവവളമൊന്നും ഇപ്പോഴൊന്നുമില്ല. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന ബാലകൃഷ്ണന്റെ കുടുംബത്തിലെ ഏക വരുമാന മാർഗം കൃഷി മാത്രമാണ്. വർഷങ്ങളായി കൃഷി നടത്തി ലഭിക്കുന്ന തുക കൊണ്ടാണ് ഇവർ ജീവിതം പുലർത്തുന്നത്. വേനൽമഴ സമ്മാനിച്ച ഈ നാശനഷ്ടങ്ങൾക്കിടയിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം ചെറിയ തോതിലെങ്കിലും ഈ കർഷക കുടുംബത്തിന് ആശ്വാസമേകും. അധികാരികളുടെ ഭാഗത്തു നിന്നുമുള്ള സഹായം പ്രതീക്ഷിച്ച് കഴിയുകയാണ് ഇവർ.